നമസ്കാരം. ശ്രീകോവിലിന് ചുറ്റുമുള്ള ബലിക്കല്ലുകളെ കുറിച്ചാണ് പറയുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ പോകുമ്പോൾ ശ്രീകോവിലിന് പുറത്തായി നാല് വശത്തും ബലിക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബലിക്കല്ലുകൾ ഏതെല്ലാം ദേവതാ സങ്കല്പങ്ങളാണ് ആ ബലിക്കല്ല് എന്നാണ് പറയുന്നത്. അത് ചിത്രത്തിലൂടെ വരച്ച് കാണിക്കുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ശ്രീകോവിലാണ് ഈ നടുക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന് നാല് വശത്തും ബലിക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബലിക്കല്ലുകൾ എന്താണ്, അവരുടെ പേരുകൾ എന്താണെന്നാണ് പറയുന്നത്. അത് ഓരോ വശത്തും അതിൻ്റെതായ ബലിക്കല്ലുകളാണ് സ്ഥാപിക്കേണ്ടത്. ഇതിപ്പോൾ കിഴക്ക് വശമാണ്, ഇത് തെക്ക് വശം, ഇത് പടിഞ്ഞാറ് വശം, ഇവിടെ വടക്ക് വശം, ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഈ ശ്രീകോവിലിന് ചുറ്റാകെ ബലിവട്ടത്തിൽ അഷ്ടദിക്പാലകരെയാണ് കാണിക്കേണ്ടത്. അതിനു മുമ്പായി ബലിക്കല്ലുകൾ ശ്രീകോവിലിൽ നിന്ന് എത്ര അകലം മാറിയാണ് സ്ഥാനം നിർണയിക്കേണ്ടതെന്ന് നോക്കാം. അതായത് ശ്രീകോവിലിൻ്റെ ഈ കാണുന്ന ഒരു വശത്തിൻ്റെ പകുതി എടുക്കുക, അതായത് ശ്രീകോവിലിൻ്റെ അരതിണ്ണെടുത്ത് ഇവിടെ നിന്നും ഈ വശത്തോട്ടും, അതായത് എല്ലാ വശങ്ങളിൽ നിന്നും നാല് വശത്തോട്ടും വെക്കേണ്ടതാണ്. അങ്ങനെയാണ് ഈ ബലിവട്ടത്തിൻ്റെ സ്ഥാനം നിശ്ചയിക്കേണ്ടത്. ആദ്യമായി ചെയ്യേണ്ടത് ഇതിൻ്റെ അഷ്ടദിക്പാലകരെയാണ് മനസ്സിലാക്കേണ്ടത്. കിഴക്ക് വശത്ത് മധ്യഭാഗത്തായി ഇന്ദ്രൻ, അതായത് ഈ കാണുന്ന ബലിക്കല്ല് ഇന്ദ്രൻ എന്നാണ് പേര്. അതുപോലെ തെക്ക് കിഴക്കേ ഭാഗം ബലിക്കല്ല് അഗ്നി എന്ന് പേര് കൊടുക്കുന്നു. അത് അഷ്ടദിക്പാലകരിൽ പെടുന്നതാണ്. അതേപോലെ തെക്ക് വശത്ത് മധ്യഭാഗത്തായിട്ട് യമൻ വരുന്നു, അതും അഷ്ടദിക്പാലകരിൽ വരുന്നതാണ്. പിന്നീട് തെക്ക് പടിഞ്ഞാറ്, അതായത് കന്നിമൂല ഭാഗം അല്ലെങ്കിൽ നിരതി ഭാഗത്ത്, അവിടെ ബലിക്കല്ല് വരുന്നുണ്ട്. കന്നിമൂല ഭാഗത്ത് ആ ബലിക്കല്ലിന് നിരതി എന്ന് പറയുന്നു, അതും അഷ്ടദിക്പാലകരിൽ പെടുന്നതാണ്. പിന്നീട് പടിഞ്ഞാറ് വശത്ത്, പടിഞ്ഞാറ് വശത്തിൻ്റെ മധ്യഭാഗത്തായി വരുണനാണ് ആ ബലിക്കല്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതും അഷ്ടദിക്പാലകരിൽ പെടുന്നു. അടുത്തതായി വടക്ക് പടിഞ്ഞാറേ ഭാഗം മൂലയിലുള്ള ബലിക്കല്ലാണ് വായു, അതിനെ വായു എന്ന് പറയുന്നു. ആ ബലിക്കല്ലിൻ്റെ പേര് വായു, വായുദേവൻ എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. പിന്നീട് വടക്ക് മധ്യഭാഗത്തായി ഈ ഭാഗം, ഇത് കുബേരൻ എന്ന് പറയുന്നു. കുബേരനും അഷ്ടദിക്പാലകരിൽ പെടുന്നതാണ്. വടക്ക് കിഴക്കേ ഭാഗത്തെ മൂലയിൽ കാണുന്ന ബലിക്കല്ലാണ് ഈശാനൻ. അങ്ങനെ നമുക്ക് അഷ്ടദിക്പാലകരെ എല്ലാം കിട്ടി, നാല് വശത്തെ അഷ്ടദിക്പാലകരെ കിട്ടി. അത് അഷ്ടദിക്പാലകരാണ് ഈശാനൻ, ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരതി, വരുണൻ, വായു, കുബേരൻ. അങ്ങനെ എട്ട് പേര് അഷ്ടദിക്പാലകരായി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തെക്ക് വശത്തെ ബാക്കിയുള്ള ദേവന്മാരുടെ പേരുകൾ നിർണയിക്കാം. തെക്ക് കന്നിമൂലയോട് ചേർന്ന്, അതായത് നിരതിയോട് ചേർന്ന് ശാസ്താവിനെ ബലിക്കല്ലായി കാണുന്നു. ഇവിടെ ഇതാണ് ശാസ്താവ്. പിന്നീട് തെക്ക് വശത്ത് മധ്യഭാഗത്തായി ഈ കാണിച്ചിരിക്കുന്നത് സപ്തമാതൃക്കൾ എന്ന് പറയുന്നു. സപ്തമാതൃക്കൾ എന്ന് പറയുമ്പോൾ ഏഴ് അമ്മമാർ, ആ ഏഴ് അമ്മമാരും അവരുടെ കാവൽക്കാരുമായിട്ടാണ് സങ്കല്പം ആ ബലിക്കല്ലിന്. ഏഴ് മാതാക്കളുടെയും കാവൽക്കാരുടെയും പേര് വിശദീകരിച്ച് പിന്നെ പറയാം. അങ്ങനെ തെക്ക് വശത്ത് ഈ ബലിക്കല്ലുകളുടെ പേരുകൾ പൂർണ്ണമായി. ഇനി പടിഞ്ഞാറ് വശത്ത് നിരതിയോട് ചേർന്ന് അനന്തൻ എന്ന ബലിക്കല്ല്, ഇത് ഈ കാണുന്ന അനന്തൻ എന്നാണ് ആ ബലിക്കല്ലിന് പേര് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ പടിഞ്ഞാറ് വശത്തെ ബലിക്കല്ലുകളെല്ലാം പൂർണ്ണമായി. ഇനി അടുത്തത് വടക്ക് വശത്തായി, വടക്ക് വശത്തായി കാണുന്നത് ഈ ഭാഗത്ത് ദുർഗ എന്ന് പറയുന്നു. ദുർഗയുടെ ബലിക്കല്ല് വെക്കേണ്ടതാണ്. അതിനോട് ചേർന്ന് തൊട്ട് മുമ്പിലായിട്ട് സുബ്രഹ്മണ്യനെയും വെക്കേണ്ടതാണ്, അതും ബലിക്കല്ലായിട്ട് സങ്കല്പിച്ച്. പിന്നീട് കുബേരൻ്റെ മുന്നിലായിട്ട് സോമൻ എന്ന് പറയുന്ന ഒരു ബലിക്കല്ലും കൂടെ വെക്കേണ്ടതാണ്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈശാന ഭാഗത്തോട് അടുത്തായി നിർമാല്യധാര പേരുള്ള ഒരു സങ്കല്പം വെക്കേണ്ടതാണ്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിർമാല്യധാര എന്നാണ് ഇതിന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കിഴക്ക് വശത്തെ ബലിക്കല്ലിനെ കുറിച്ചാണ്. അഗ്നി, ഇന്ദ്രൻ, ഈശാനൻ കൂടാതെ ഒരു ബലിക്കല്ലും കൂടെ ഉണ്ട്, അതാണ് ഈ കാണുന്നത്. ഇതിന് ബ്രഹ്മാവ് എന്നാണ് പേര്. അപ്പോൾ ഇങ്ങനെ ബലിക്കല്ലുകൾ പൂർണ്ണമായി. ഈശാന വശത്ത് നിന്ന് ഈശാനൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ, അഗ്നി, യമൻ, ശാസ്താവ്, നിരതി, അനന്തൻ, വരുണൻ, വായു, ദുർഗ, സുബ്രഹ്മണ്യൻ, കുബേരൻ,
സോമൻ, നിർമാല്യധാര. ഈ ദേവതാസങ്കല്പത്തിൻ്റെ പേരുകളാണ് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം. ഇനി അടുത്തതായി പറയുന്നത് തെക്ക് വശത്തായിട്ട് ഈ കാണിച്ച സപ്തമാതൃക്കളെ കുറിച്ചാണ്. സപ്തമാതൃക്കൾ എന്ന് പറയുന്നത് ഏഴ് മാതാക്കളും അവരുടെ കാവൽക്കാരുമാണ് സപ്തമാതൃക്കൾ. അവരുടെ പ്രത്യേക വേരും വിവരവും പറയുന്നതാണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് സപ്തമാതൃക്കളുടെ ബലിക്കല്ലായിട്ടുള്ള ഒരു ഭാഗം. ഏഴ് ബലിക്കല്ലുകൾ അതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് ഏഴ് ബലിക്കല്ല്. അത് കൂടാതെ രണ്ടെണ്ണമായിട്ടും ഉണ്ട്. ഇവരുടെ പേരുകളാണ് പറയുന്നത്. ഈ ബലിക്കല്ലിന് ബ്രഹ്മി എന്ന് പറയുന്നു, രണ്ടാമത് മഹേശ്വരി എന്ന് പറയുന്നു, മൂന്നാമത് കൗമാരി എന്ന് പറയുന്നു, നാലാമത്തത് വൈഷ്ണവി എന്ന് പറയുന്നു, അഞ്ചാമത്തത് വരാഹി എന്ന് പറയുന്നു, ആറാമത്തത് ഇന്ദ്രാണി എന്ന് പറയുന്നു, ഏഴാമത്തത് ചാമുണ്ടി എന്ന് പറയുന്നു. ഇതാണ് സപ്തമാതൃക്കൾ. ഈ ഏഴ് പേരാണ് സപ്തമാതൃക്കൾ. ഈ മാതാവിനെ കാവലായിട്ട് നിൽക്കുന്നതാണ് ഗണപതി. ഇതാണ് ഗണപതി. ഗണപതി പിന്നീട് വീരഭദ്രനും ഈ മാതാവിൻ്റെ കാവൽക്കാരാണ് ഗണപതിയും വീരഭദ്രനും. ഇത് മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് സപ്തമാതൃക്കൾ. ഇതാണ് ശ്രീകോവിലിൻ്റെ ബലിക്കലിനോടൊപ്പം തെക്ക് വശത്തായിട്ട് സ്ഥാപിക്കുന്ന ബലിക്കല്ല്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ദൈവത്തിലും വാസ്തുവിലും വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.